ഈശോ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയേ വന്നിടണേ, എന്നുള്ളിൽ വന്നിടണേ, നിത്യ സ്നേഹമായി ശാന്തിയായി ദിവ്യ കാരുണ്യമേ വന്നിടണേ. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? എൻ്റെ പേര് സിസ്റ്റർ ജിൻഷ. ഞാൻ കുതിരക്കല്ല് ആരാധന മഠത്തിലെ സിസ്റ്ററാണ്. എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കേണ്ടത്? സുകൃത ജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൊണ്ട് നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂട് പോലെ ഈശോയ്ക്ക് വേണ്ടി അലങ്കരിക്കണം. നിങ്ങളിങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ ബാഹ്യഭാവത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ആന്തരിക ഭാവത്തിലും. അപ്പം നമ്മുടെ ഹൃദയമാണല്ലോ ഈശോയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുക്കേണ്ടത്. ആ ദിവസം നിങ്ങൾ അണിയാൻ പോകുന്ന ആ വെള്ള വസ്ത്രവും വെള്ള പൂച്ചെണ്ടും വെള്ള ചെരുപ്പുകളും, അതിനെപ്പറ്റിക്ക് നിങ്ങളുടെ മനസ്സിലൊരു നല്ല സ്വപ്നമുണ്ടല്ലേ. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ ഹൃദയമാണ് ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും വിശുദ്ധമായിട്ട് ഒരുക്കേണ്ടത്. നമുക്ക് നമ്മുടെ അമ്മയെപ്പറ്റി ഒന്ന് മനസ്സിലോർക്കാമല്ലേ. ഓർത്തോ? ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ നല്ല ഭാവങ്ങളല്ലേ കടന്നു വന്നത്. അമ്മ എന്ന ഒരു വാക്ക് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം എന്താ? അമ്മ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്ന ആളാണല്ലേ. അതുപോലെ തന്നെ നമുക്കൊന്ന് വിശക്കുന്നുണ്ടെന്ന് നമ്മുടെ അമ്മയോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ നമുക്കൊന്ന് ഉറങ്ങണമെന്ന് അമ്മയോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു രോഗം വന്നാൽ എത്ര നേരം വേണമെങ്കിലും എത്ര രാത്രി വേണമെങ്കിലും നമുക്ക് വേണ്ടി യാതൊരു മടിയുമില്ലാതെ കാത്തിരിക്കാൻ, നമുക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഉറക്കമടയ്ക്കാൻ നമ്മുടെ അമ്മമാർ തയ്യാറാണ് അല്ലേ. എന്തുകൊണ്ടാണ് അമ്മ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്രമാത്രം സ്നേഹമുണ്ടാകുന്നത്? നമുക്ക് നമ്മുടെ അമ്മയെ നന്നായിട്ട് അറിയാം അല്ലേ. ഇതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു നല്ല അമ്മ നമുക്കുണ്ട്. ആ അമ്മയെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നാം ആ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങും. ആരാണ് നമ്മൾ പറയാൻ പോകുന്ന ആ അമ്മ? തിരുസഭയാകുന്ന നമ്മുടെ മാതാവ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് തിരുസഭ നമ്മുടെ മാതാവ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി തിരുസഭയെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയാവോ? തിരുസഭ എൻ്റെ അമ്മയാണെന്ന്. വിശുദ്ധരൊക്കെ തിരുസഭയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ തന്നെ അവർ തിരുസഭയെ സ്നേഹിച്ചിരുന്നു. നമുക്കും ഇതുപോലെ ഈശോയോടും തിരുസഭയോടും കൊണ്ടുള്ള ഒരു സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തിൽ വേണം, സ്നേഹം കൊണ്ട് ജ്വലിച്ച ഒരു ഹൃദയത്തിൽ വേണം ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ. തിരുസഭയാകുന്ന അമ്മയെപ്പറ്റി അറിയണമെങ്കിൽ ആദ്യം നമ്മൾ സഭയുടെ ആരംഭത്തെപ്പറ്റി അറിയണം. നിങ്ങൾക്കറിയില്ലേ, ഈശോ 12 അപ്പസ്തോലന്മാരെ തൻ്റെ സുവിശേഷ ദൗത്യം തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഈ സ്ലീഹന്മാർ ഒരുമിച്ച് ചേർന്ന് സെഹ്യോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ആത്മാവായ ദൈവം അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ ആവസിച്ചു. പിന്നീട് വളരെ ഭയപ്പെട്ടിരുന്ന ആ ശിഷ്യന്മാർ ഈശോയെ പ്രഘോഷിക്കാൻ അത്രയും ധൈര്യമുള്ളവരായി തീർന്നു. ആരോട് ചേർന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പരിശുദ്ധ അമ്മയോട് ചേർന്ന്. നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോവുകയാണല്ലേ. നിങ്ങൾ ഈശോയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ടല്ലേ, പരിശുദ്ധ അമ്മ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം നടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയോട് അത്ഭുതം പ്രവർത്തിക്കുവാൻ ആദ്യം പറയുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ആദ്യത്തെ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം, ഇനി സംഭവിക്കാനിരിക്കുന്നതും ഇതുവരെ സംഭവിച്ചിട്ടുള്ളതുമായ ഏറ്റവും വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈശോയെ ഇനി മുതൽ ഇത്ര ദൂരത്തിലല്ല, ഇത്ര അടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മേ മാതാവേ, ഈശോയെ സ്വീകരിക്കാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ നീ ഒരുക്കി തരണമേ. മാതാവ് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ഒരുക്കും ഈശോയ്ക്ക് വേണ്ടി. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം ശിഷ്യന്മാർ ഈശോയെ പ്രഘോഷിക്കുവാൻ, സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്ക വിധം ധൈര്യമുള്ളവരായിത്തീർന്നു. അങ്ങനെ പത്രോസ്ലിഹായുടെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 ആളുകൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. എത്ര പേരാ പത്രോസ്ലിഹായുടെ ആദ്യത്തെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടത്? 3000 പേര്. അതുപോലെ തന്നെ മറ്റപ്പസ്തോലന്മാരും ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഭാരതത്തിൽ വന്നതാരാ? ആ വിശുദ്ധ തോമസ്ലിഹ.
ഈശോയെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് സഭ. ഈശോയെ കർത്താവും രക്ഷകനുമായി വിശ്വസിച്ച് ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് സഭ. നമ്മൾ പറഞ്ഞു ഈ അപ്പസ്തോലന്മാരെല്ലാം നാനാദിക്കുകളിലേക്ക് സുവിശേഷ പ്രഘോഷണവുമായിട്ട് പുറപ്പെട്ടു. അതുപോലെ തന്നെ അവർ സ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? നമ്മുടെ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. സ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ പാരമ്പര്യം, അതിനനുസരിച്ചാണ് നമ്മുടെ സഭയിലെ പ്രവർത്തനങ്ങൾ ഇന്ന് ക്രമമായിട്ട് നടക്കുന്നത്. അങ്ങനെ സ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പാരമ്പര്യം, സ്ലൈഹിക പാരമ്പര്യം നമ്മുടെ സഭയ്ക്കുണ്ട്. ഈശോ സഭയുടെ ഭരണം ആദ്യം ഏൽപ്പിക്കുന്നത് ആരെയാണ്? നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലിഹായലിലൂടെ പിൻഗാമികളായി ഇന്ന് സഭയിൽ ഭരണം തുടരുന്നത് നമ്മുടെ മാർപ്പാപ്പന്മാരാണ്. ഈ മാർപ്പാപ്പമാർ എങ്ങനെയാണ് ഈ ഭരണം നിർവഹിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. മാർപ്പാപ്പമാരാണ് പ്രധാനമായിട്ടും സഭയിൽ നമ്മുടെ ഭരണം നടത്തുന്നത്, നമ്മൾ പറഞ്ഞു അല്ലേ. ഈ മാർപ്പാപ്പമാർ തന്നെയാണോ ഈ ഭരണം നടത്തുന്നത്? അവരെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് കർദിനാൾമാരുണ്ട്, മെത്രാന്മാരുണ്ട്, കയ്യൊപ്പ് ശുശ്രൂഷ വഴി മിശിഹായുടെ സ്ഥാനപതികളായി തീർന്ന പുരോഹിതന്മാരുണ്ട്. അതുപോലെ തന്നെ സഭയോട് ചേർന്ന് സഭയോട് ഒത്തു പ്രവർത്തിക്കുന്ന അനേകം അൽമായ വിശ്വാസികളും സഭയ്ക്കുണ്ട്. നമ്മുടെ തിരുസഭയുടെ വിശ്വാസത്തിനും നടത്തിപ്പിനുമായിട്ട് തിരുസഭ നമുക്ക് 5 കൽപ്പനകൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കൽപ്പനയാണ് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത്. ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും വൈദികാധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരവും മറ്റ് ഓഹരികളും കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകളും നമ്മൾ പാലിക്കണം. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട്, നിങ്ങൾ മിശിഹായുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നമ്മൾ ശിരസ്സായ മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ തിരുസഭയുടെ കൽപ്പനകളും സഭയുടെ പ്രമാണങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണല്ലേ. ഈ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സഭ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടല്ലേ. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാത തുറക്കുന്നതിന് ഒത്തിരിയേറെ വഴികൾ സഭ നമുക്ക് മുമ്പിൽ തുറന്നിരുന്നുണ്ട്. ഒരു അമ്മ സ്വന്തം മക്കൾക്ക് എന്നതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ വഴികൾ, നന്മകൾ നമ്മുടെ തിരുസഭയാകുന്ന അമ്മ തുറന്നിടുന്നുണ്ട്. എന്തൊക്കെയാണത്? ബൈബിളിലൂടെ ഈശോയുടെ തിരുവചനങ്ങൾ അറിയാനുള്ള സാഹചര്യം നമുക്ക് സഭ ഒരുക്കിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ അനേകം വൈദികരെ സഭയ്ക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തിരുസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾ സഭയിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നന്മ പറഞ്ഞു തരുന്ന അനേകം ഗുരുഭൂതരെ സഭ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഒത്തിരിയേറെ കൂദാസുകളിലൂടെ സഭ നമ്മെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂദാസുകളെല്ലാം പ്രദാനം ചെയ്യുന്നത് സഭയാകുന്ന നമ്മുടെ അമ്മയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഇന്ന് ഒരുക്കിത്തരുന്നത് നമ്മുടെ അമ്മയായ തിരുസഭയാണ്. നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നത് നമ്മുടെ അമ്മയായ തിരുസഭയാണ്. ഇപ്പം നിങ്ങൾക്ക് തിരുസഭയോടുള്ള സ്നേഹം വർദ്ധിച്ചോ? തിരുസഭയിൽ അംഗങ്ങളാവുന്ന നാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒന്ന്, ഈശോമിശിഹായോട് ചേർന്ന് നിൽക്കണം. രണ്ടാമത്തെ കാര്യം, സഭയോട് ചേർന്ന് നിൽക്കണം. അതുപോലെ തന്നെ സഭയിലുള്ള അധികാരികളെ നമ്മൾ ആദരിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും അവരോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സഭയെ തന്നെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഇത്തരത്തിൽ സഭയെ ശുശ്രൂഷിക്കാൻ വേണ്ടി, സഭയെ സ്നേഹിക്കാൻ വേണ്ടി ഒരു വലിയ കൃപ ലഭിക്കണമേ എന്ന്, കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് തിരുസഭയുടെ ലക്ഷണങ്ങൾ പഠിക്കാം. തിരുസഭയ്ക്ക് 4 ലക്ഷണങ്ങളുള്ളത്, തിരുസഭ ഏകമാകുന്നു, തിരുസഭ വിശുദ്ധമാകുന്നു, തിരുസഭ സാർവത്രികമാകുന്നു, തിരുസഭ സ്ലൈഹികമാകുന്നു. ഇനി നമുക്കൊരു സുകൃത ജപം കൂടി പഠിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുസഭയെ കാത്തു രക്ഷിക്കണമേ. ഈ സുഹൃദൈവം നിങ്ങൾ ഹൃദയപൂർവ്വം തിരുസഭയോടുള്ള സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി തിരുസ്നേഹത്തോടുകൂടെ ഈശോയുടെ മുമ്പിൽ ചൊല്ലണം കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? തിരുസഭയുടെ ലക്ഷണങ്ങൾ പഠിച്ചു, തിരുസഭയുടെ കൽപ്പനകൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ മാതാപിതാക്കളെ കാണാതെ പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരുസഭയാകുന്ന അമ്മയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച സുഹൃത ജപമില്ലേ, അതൊക്കെ ഏറ്റു ചൊല്ലിക്കൊണ്ട് സഭയോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കണം. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ കൊതിയോടെ നോക്കിയിരിക്കുകയാണല്ലേ. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം, കണ്ണടയ്ക്കാം. നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുവാൻ കൊതിയോടെ നോക്കിയിരിക്കുന്ന ഈശോയുടെ രൂപം മനസ്സിൽ കൊണ്ടുവരാം.
നമുക്ക് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.